ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റവയും പൊട്ടാറ്റും കൊണ്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് അര കപ്പ് റവയും കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഒരു മിക്സിയുടെ ജാറെടുത്ത് രണ്ട് ഉരുളങ്ങേങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കുക. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ റവയുടെ മിക്സി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കാൽ കപ്പ് കടലപ്പൊടിയും കൂടി ഒരു അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കട്ടയില്ലാതെ മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തത്. അപ്പോൾ ഈ കട്ടിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി കുറച്ച് സോഡ പൊടിയും ചേർക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് സാസറോ ഒരു തളികോ ഇട്ട് ബാറ്റർ വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്ററിൻ്റെ മുകളിൽ കറിവേപ്പില അരിഞ്ഞതും ചില്ലി ഫ്ലാക്സും ഇട്ട് കൊടുത്ത് 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാറ്റർ റെഡിയായി. ഇനി ഇത് പാത്രത്തിൽ നിന്നെടുത്ത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ ഓരോ പീസും എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ 3 ഭാഗവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പുറമെ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിലും നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.